പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ കോടതി വഴി ഈ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിൽ സംവരണം, അത് സംവരണത്തിനകത്ത് ഒരു ക്രിമിനലേറിനെ സൃഷ്ടിക്കുന്നൊരു വിധി കൊണ്ടുവന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയാം, അതിവിടെ ഒരു ചർച്ചയായിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ എന്തെങ്കിലും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു സിസ്റ്റവും അതിന് നേരെ നീങ്ങിയിട്ടില്ല. ആ പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് എന്താണ്, ജനകീയ പോരാട്ടങ്ങൾ വിജയിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ കടന്നു വരാറുണ്ട്, അതിവിടെയും വന്നിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ് അത് ആരംഭിക്കുന്നത്. ഒരു സംവരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് ഒരു കലാപമായി പൊട്ടി പുറപ്പെടുകയും അത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കലാപമായി ഇന്ന് മാറുകയും ഭരണാധികാരി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. നമ്മുടെ ഒരു അയൽ രാജ്യം എന്ന നിലക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിനെ കാണുന്നത്? നേരത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇത്തരത്തിലുള്ളൊരു സാധ്യത പ്രവചിച്ചിരുന്നു. അതിന് ചില കാരണങ്ങൾ മുന്നേ പറയാം. എന്തായാലും ഇവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, അല്ലെങ്കിൽ യുവാക്കളും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഉണ്ടായത്. അപ്പോൾ ഷെയ്ഖ് ഹസീന അതിനെക്കുറിച്ച് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലില്ലാതെ ഒന്നും അത്ര എളുപ്പത്തിലൊന്നും ഒരു രാഷ്ട്രീയ മാറ്റം നടക്കില്ല. അത് ആ അത് അവർ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അതിൻ്റെ സാധ്യത തള്ളിക്കളയേണ്ടതൊന്നും ഇല്ല. കാരണം അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ള ഒരു ദ്വീപ്, ആ ദ്വീപ് അമേരിക്ക സൈനിക താവളത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതും, അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിന് തയ്യാറാവാത്തത് കൊണ്ട് ആണ് അമേരിക്കനെ തിടപെട്ടത് എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത്. അത് പേരെടുത്ത് തന്നെയാണ് അവർ പറയുന്നത്. കാരണം അവർക്കൊരു അമേരിക്കയെ സംബന്ധിച്ചുള്ള സൈനിക താവളം അവിടെ ഉണ്ടാകുന്നത് ചൈനയ്ക്കെതിരെ ഇന്ത്യക്കെതിരെ ഒക്കെയുള്ള നല്ലൊരു ശക്തി കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുന്നുള്ളത്. മാത്രമല്ല, അവരുടെ പിതാവായിരുന്ന മുജീബുർ റഹ്മാൻ്റെ അസാസിനേഷനിൽ അതിനകത്ത് നേരത്തെ തന്നെ അമേരിക്കയെ ബ്ലെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സി ഐ എയുടെ കൈ അന്ന് പങ്ക് പറയപ്പെട്ടിട്ടുണ്ട്. കാരണം അന്നത്തെ മരുന്ന് ലോബിയാണ്, അവിടെ മരുന്നുകൾ നിരോധിക്കുക, അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഭാഗമാണെന്നൊക്കെ തീരുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നാലഞ്ച് പ്രധാന പ്രശ്നങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾക്ക് അഞ്ച് ആറോ ഏഴോ അയൽക്കാരുണ്ട്. ഈ അയൽക്കാരിൽ ആരുമായിട്ടും നല്ല ബന്ധം ഇല്ല. ഉണ്ടായിരുന്ന നല്ല ബന്ധം, ഏറ്റവും നല്ല ബന്ധം ഉണ്ടായിരുന്നത് ഈ ബംഗ്ലാദേശുമായിട്ടായിരുന്നു. ആ ബംഗ്ലാദേശിലാകട്ടെ, ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇന്ത്യ വിരുദ്ധമായ, പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള എന്ന് പറയാവുന്ന, അമേരിക്കക്കും അനുകൂലമായിട്ടുള്ള പുതിയ, ഇത് ബി എൻ പി എന്ന് പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, അതിൽ ഇസ്ലാമിക് സ്വഭാവം പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി, ഇവർ ഒരു സഖ്യ ഭരണകൂടമാണ് അവിടെ വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അവരാണ് അവിടെ ഇനി ഭൂരിപക്ഷ ശക്തിയായിട്ട് നിൽക്കുന്നത്. കാരണം 30-32% വോട്ട് യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നേരത്തെയും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. മറ്റ് ഇപ്പോൾ ചൈന എന്ന് പറയുന്നൊരു, നേപ്പാൾ, മ്യാൻമർ, ഭൂട്ടാൻ, ഇങ്ങനെ പാകിസ്ഥാൻ, പിന്നെ ശ്രീലങ്കയുമായിട്ടാണ് നമുക്ക് കുറഞ്ഞ തോതിലെങ്കിലും അടുപ്പമുള്ളത്. ഇപ്പോൾ മാലിയുമായിട്ട് ബന്ധമാകാൻ വഷളായ സംഭവമൊക്കെ നമുക്കറിയാം. അപ്പോൾ ചുറ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ആൽ വലയം ചെയ്യപ്പെടുന്നൊരവസ്ഥ എന്നുള്ളത് അപകടകരമാണ്. മാത്രമല്ല, ഈ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ഏതാണ്ട് ഒരു 10-4000 തോന്നുന്നു കിലോമീറ്റർ കര അതിർത്തിയുണ്ട്. അപ്പോൾ ഈ ഇത്രയും അതിർത്തി ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഒരു സഹായം കൊണ്ടും കൂടെ വല്ലാണ്ട് പേടിക്കേണ്ടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരത്തെ മ്യാൻമറിൻ്റെ അതിർത്തിയിൽ വേലി കെട്ടണമെന്ന് പറഞ്ഞ അതേപോലെ തന്നെ ഈ അതിർത്തിയിലും വേലി കെട്ടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകാം. കാരണം നേരത്തെ നമുക്കറിയാം, അത് സത്യമോ നുണയാവട്ടെ, ബംഗ്ലാദേശിൽ നിന്നായിരുന്നു ഇന്ത്യയിലേക്ക് പലപ്പോഴും തീവ്രവാദം കയറ്റി അയക്കപ്പെട്ടിരുന്നതെന്നാണ്. അത് ഫ്യൂജി ആണെങ്കിലും എന്താണ് അർക്കത്തുൽ ഇസ്ലാം ജമാ, അങ്ങനെ പല അവർ പറയുന്ന പല സംഘടനവും, ഈ സംഘടനകളുടെയൊക്കെ പ്രവർത്തന കേന്ദ്രമായിരുന്നത് ബംഗ്ലാദേശാണെന്നാണ്. എന്തായാലും അത് ഒരു അസ്ഥിര ഭരണകൂടമുള്ള ഒരു സ്ഥലത്ത് പല രീതിയിലുള്ള സംഘങ്ങൾ ഉയർന്നു വരാം.
മാത്രമല്ല അതൊരു താവളങ്ങളായിട്ട് ഉപയോഗിക്കാം. ആ ഒരു അപകടം എന്തായാലും നമ്മൾക്ക് മുന്നിൽ കാണാതിരിക്കാൻ കഴിയില്ല. അഭയാർത്ഥി പ്രവാഹം, നേരത്തെ തന്നെ ബംഗ്ലാദേശിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉള്ളതാണ്, അത് ഈ നിലയ്ക്കുള്ള ഒരു അഭയാർത്ഥി പ്രവാഹവുമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. കച്ചവട ബന്ധങ്ങൾ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ആ കച്ചവട സാധ്യതകൾക്ക് ഇത് മങ്ങലേൽപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഈ നാഷണൽ പാർട്ടിയൊക്കെ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുപ്പം പുലർത്തുന്നവരാണ്. ആ നിലയ്ക്കുള്ളൊരു അലയൻസ്, ചൈനയും ഇവരൊക്കെ ചേർന്നുള്ളൊരു അലയൻസ് സൃഷ്ടിക്കാവുന്ന പ്രയാസങ്ങളുണ്ട്. നമ്മുടെ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരമാർഗമാണെങ്കിലും കടൽ മാർഗമൊക്കെ ആണെങ്കിലും ഇന്ത്യക്ക് ആ രീതിയിലുള്ള പ്രയാസങ്ങൾ വരാം. പക്ഷെ ഇവിടെ വേറൊന്നും നമ്മൾ കാണണമെന്ന് വെച്ചാൽ ഈ 2022-23 വരെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ആയിട്ടുള്ളൊരു എക്കോണമി ആയിട്ടാണ് ബംഗ്ലാദേശിന് പറഞ്ഞിരുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെ നല്ല ഡെവലപ്മെൻ്റ് നടക്കുകയും വലിയ തോതിലുള്ള ഒരു നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ബംഗ്ലാദേശ് അറിയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് മാറുകയും ചെയ്തു. അതിന് കുറേയധികം എക്കണോമിക്കൽ പോളിസീസൊക്കെ കാരണമായിട്ടുണ്ടാകും. പക്ഷേ അന്ന് തന്നെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അന്ന് തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില ഇതിനൊരു അണിക്യുവോക്കലാണ് അല്ലെങ്കിൽ അത്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളത് നമ്മളൊക്കെ പറയുമ്പോൾ ജി ഡി പി ഇങ്ങനെ വർദ്ധിക്കുന്നു, പക്ഷെ തൊഴിലില്ലായ്മയോടൊപ്പം വർദ്ധിക്കുന്ന ഒരു അവസ്ഥ. ഇവിടെ പ്രധാനമായും ഈ പ്രക്ഷോഭത്തിൻ്റെ കാരണമായി തീർന്നത് നമുക്ക് ഈ ഡെമോഗ്രാഫിക് ഇത് നോക്കിയാൽ അറിയാം. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവസമൂഹമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. യുവാക്കൾ അത്രയും അഭാഗം തള്ളിയിക്കണം, വിസ്തൃതി കുറവാണ്. അല്ല അത് ഇത്രയും, അത് നമ്മളാ ഡെമോഗ്രാഫിക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം 30 വയസ്സുള്ള താഴുള്ള ഭാഗം എന്താണ് അങ്ങനെ ഒരു ഗർഭിണിയുടെ വയറ് പോലെ എന്താണ് തള്ളിയിക്കുന്നതാണ്. ഈ വിഭാഗത്തിന് തൊഴിലില്ലാതെ ആകുന്നത് സ്വാഭാവികമായും ഒരു രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ കാരണമാവും. ആ സമയത്താണ് ഈ മറ്റേവർക്ക് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഒരു വേണ്ടാത്ത വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ വീണ്ടും നേരത്തെ അവർ എടുത്തുപയോഗിക്കാൻ ശ്രമിച്ച് അട്ടത്ത് വെച്ചിരുന്ന ഒരു നിയമം അവർ വീണ്ടും കൊണ്ടുവന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നുകൊണ്ടുണ്ടായ ഒരു സംഘാതമുണ്ട്, അത് പെട്ടെന്ന് തന്നെ ചെയ്തു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഈ പ്രക്ഷോഭം വിജയം കണ്ടെത്തുമെന്നൊന്നും ആരും കരുതിയിട്ടുണ്ടായില്ല, അത് സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധം കാണുന്നൊരു കാര്യം, ചിലപ്പോൾ അവിടെ പുതിയ ഇൻ്ററിം പ്രൈം മിനിസ്റ്ററായി വന്നിട്ടുള്ള മുഹമ്മദ് യൂനസ് എന്ന് പറയുന്നത്, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, വളരെ ബഹുമാന്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പാർട്ടികളും പട്ടാളവുമൊക്കെ ശക്തമായ പിന്തുണ നൽകുകയും വീണ്ടും ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയുകയുമാണെങ്കിൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചോളം മുൻകാലത്തേക്കാൾ നല്ല ഒരു ഡെവലപ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളത് ഉണ്ട്. ഞാൻ വേറൊരു കാര്യം ഇവിടെ കരുതി കണ്ടതെന്ന് വെച്ചാൽ, ഈ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ചെയ്തതെന്ന് വെച്ചാൽ, ഈ നിയമം ആദ്യം കോടതിയെ കൊണ്ടാണ് പാസ്സാക്കിപ്പിച്ച്, കോടതിയെ കൊണ്ട് പാസ്സാക്കിയ സമയത്ത് ആണ് പ്രക്ഷോഭം തുടങ്ങുന്നത്. അപ്പോൾ കോടതി വേഗം ചെയ്തു, പിന്നെ അതിനകത്ത് ഒന്ന് ഉൾട്ട മറിഞ്ഞത് പിൻവലിച്ച്, പക്ഷേ അപ്പോഴേക്കും പ്രക്ഷോഭം കത്തിപ്പടർന്നു. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ കോടതി വഴി ഈ SC ST വിഭാഗങ്ങൾക്കിടയിൽ സംവരണം, അത് സംവരണത്തിനകത്ത് ഒരു ക്രിമിനലിയറിനെ സൃഷ്ടിക്കുന്നൊരു വിധി കൊണ്ടുവന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയാം, അതിവിടെ ഒരു ചർച്ചയായിട്ടില്ല ഇതുവരെ. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ ആരും അത് ഏറ്റെടുത്തിട്ടില്ല. ദളിതന്മാർക്കും ഇവർക്കൊക്കെ വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന പാർട്ടികളും ഇത് ചർച്ചയാക്കിയിട്ടില്ല. ഇതൊരു പ്രക്ഷോഭമായി മാറിയിട്ടില്ല. ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ നമുക്കറിയാം എങ്ങനെയാണ് ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി എടുത്ത് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ കാരണമായി തീർന്നത്. പക്ഷെ അത്ര സാധ്യത ഉണ്ടായിരുന്ന ഒന്നാണ്. പക്ഷേ എന്തായാലും ഇതിവിടെ ആ രീതിയിൽ അത് തീട്ടില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഉണ്ട്. പിന്നെ പട്ടാളത്തിനൊന്നും അത്രമാത്രം സ്വാധീനമില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. എന്തായാലും ഒരു പട്ടാള അട്ടിമറിയാണ് എന്ന് നമ്മൾ കരുതിയതായിരുന്നു ബംഗ്ലാദേശിൽ. പക്ഷെ പട്ടാളം നേരിട്ട് ഇറങ്ങുകയോ
അല്ലെങ്കിൽ ആ രീതിയിൽ ഭരണം പിടിച്ചെടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ അവർ ഒരു ജനാധിപത്യ മാർഗത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതൊരു പ്രതീക്ഷാനിർഭരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മൾക്ക് ഒരു നല്ല ഒരു ഫോറിൻ പോളിസി ആവശ്യമായി വരും. കുറേ കൂടെ ദുഷ്കരമാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്നാണ് ഇത് നമ്മളെ ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നാം വരുമ്പോൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യം പൊതുവിൽ നൽകുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ്? അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും സമുദായം എന്നുള്ള നിലക്കും രാജ്യം എന്നുള്ള നിലക്കൊക്കെ. അപ്പോൾ അതിൽ നേരത്തെ അമിത് മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തു നിന്ന് രാജ്യക്കാർ പഠിക്കേണ്ട, ഭരണകർത്താക്കൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ സംവരണം പോലുള്ള ആയുധം എന്ന് പറയുന്നത് വളരെ പ്രഹരശേഷിയുള്ളതാണ്. അതാണ് ഇപ്പോൾ അവിടെ കണ്ടത്. അപ്പോൾ ആ ഒരു സംവരണ വിരുദ്ധ നിലപാട് ഇപ്പോൾ നമ്മൾ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്, തീവ്രമായി നടക്കുന്നുണ്ട്. ഇവിടെ വളരെ അർഹതപ്പെട്ട സമുദായങ്ങൾക്ക്, നേരത്തെ SST കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൊക്കെ വളരെ പ്രസക്തമായി എടുത്തു പറഞ്ഞ വിഷയമാണിത്. ഇതുവരെ അതിനെന്ത് ചെയ്തിട്ടില്ല, ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനം ഒരിക്കലും സാമ്പത്തികമല്ല, സാമ്പത്തികമല്ലല്ലോ, അതിന് സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ് ഇതിൻ്റെ പ്രശ്നം. അതുവരെ നമ്മുടെ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ അട്ടിമറിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സംവരണ വിഷയത്തിൽ ഒരു അശ്രദ്ധമായി പോയാൽ അത് അവസാനം ഭരണകൂടങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന ഒരു പാഠം ഇതിൽ നിന്ന് നമ്മളും പഠിക്കേണ്ടതാണ്, ഒന്ന്. രണ്ടാമത്തൊരു വിഷയം, ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടുന്ന് വരുന്ന വാർത്തകളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെയുള്ള ന്യൂനപക്ഷം ഇതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നതാണ്. അതായത് 17 കോടിയോളം വരും അവിടെ ഉള്ള ജനസംഖ്യ. ആ ജനസംഖ്യയിൽ 8% ആണ് അവിടെ ഹിന്ദുക്കൾ. അപ്പോൾ അവരവിടുത്തെ ന്യൂനപക്ഷമാണ്. ആ ഹിന്ദുക്കളെ പൊതുവെ സംരക്ഷിക്കപ്പെട്ടിരുന്നത് ഈ ഷെയ്ഖ് അസീനയാണ്. അത് അവർ ആട്ടിയോടിക്കപ്പെട്ടതോടുകൂടി അവരുടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഈ അവരുടെ അവർക്ക് രക്ഷകയായി ഉണ്ടായിരുന്ന ആൾ പോയി. അപ്പോൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴും അവിടുന്ന് വരുന്ന വിവരം. ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ന്യൂനപക്ഷങ്ങൾ എവിടെയായിരുന്നാലും അവർ സംരക്ഷിക്കപ്പെടണം. അത് ബംഗ്ലാദേശിലാണെങ്കിലും ശരി, ഇന്ത്യയിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അത് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു മാന്യതയുടെ അടയാളം കൂടിയാണെന്ത്, അത് അളക്കുന്ന ഒരു അളവുകോല് കൂടിയാണെന്ത് ന്യൂനപക്ഷത്തോട് ഏത് സമീപനം സ്വീകരിക്കുന്നു എന്നത്. പക്ഷേ അവിടെ ഉണ്ടായപ്പോൾ ഈ അക്രമങ്ങൾ, ഇപ്പോൾ ഏകദേശം ഈ പിന്നെ 10-205 സ്ഥലങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ അക്രമങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അവിടുന്ന് കാണുന്നൊരു കാര്യം, ഒരു പൊതു സ്വഭാവമുണ്ട് ഈ അക്രമങ്ങൾക്ക്. അത് എവിടെയും ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു എതിരെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സന്ദർഭം കിട്ടുമ്പോൾ ചില നിക്ഷിപ്ത താല്പര്യക്കാരെന്ത് ചെയ്യും, ആ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതൊരു മതത്തിൻ്റെ തലയിൽ കൊണ്ടുപോയിക്കും, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ തലയിൽ കൊണ്ടുപോയിക്കും, അങ്ങനെ ഏതെങ്കിലും ഏജൻസിൻ്റെ തലയിൽ കൊണ്ടുപോയി ചെയ്യുന്ന ആളുകൾ വേറെ ആയിരിക്കും. ഇത് തന്നെയാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതുതായിട്ട് ചുമതലയേറ്റ ഇടക്കാല സർക്കാരിൻ്റെ തലവനുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ മുഹമ്മദ് യൂനസ്, അദ്ദേഹത്തിന് അവിടുത്തെ 2 പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കത്ത് അവർ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിലൊരു കാര്യം ഇങ്ങനെയാണ്, ജനകീയ സമരം വിജയിക്കുന്ന ഈ വേളയിൽ ആ നേട്ടത്തിൻ്റെ ശോഭ കെടുത്താൻ നിക്ഷിപ്ത കേന്ദ്രങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണ്. അതിനർത്ഥം എന്താ, ജനകീയ പോരാട്ടത്തിൻ്റെ സദുദ്ദേശത്തെ പറ്റി ന്യൂനപക്ഷ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്തില്ല, പ്രത്യേകിച്ചൊരു സംശയവും ഇല്ല. അതതിൻ്റെ ആ അവസ്ഥ സാഹചര്യം ഉപയോഗപ്പെടുത്തി വേറെ ചില താല്പര്യക്കാരെന്ത് ചെയ്യാണ് ചെയ്യണമെന്നുള്ളതാണ്. അതാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു സിസ്റ്റം എന്ത് ചെയ്തിട്ടില്ല അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഇപ്പോഴത്തെ സിസ്റ്റാണെങ്കിലും നേരത്തെ സിസ്റ്റാണെങ്കിലും പിന്നെ പോയിട്ടില്ല. കാരണം എന്ത് ചെയ്യാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മുടെ നാട്ടിൽ അത് കൊണ്ടുവന്ന് ഹെയ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ വിഭാഗീയത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില BJP ജനപ്രതിനിധികളും MPമാരൊക്കെ അവിടെ ഞങ്ങളെ ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു സിസ്റ്റവും അതിന് നേരെ നീങ്ങിയിട്ടില്ല. ആ പിന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് എന്താണ്, ജനകീയ പോരാട്ടങ്ങൾ വിജയിക്കുന്നിടത്തൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാർ കടന്നു വരാറുണ്ട്, അതിവിടെയും വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ഈ ഹെയ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷത്തെ കൈകാര്യം ചെയ്യുന്നത് നിക്ഷിപ്ത താല്പര്യക്കാരല്ല, ഭരണകൂടം തന്നെയാണ്. വ്യത്യാസം മനസ്സിലായോ? അല്ല, അവിടെ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, അതെ അതെ. അപ്പോൾ ഈ പക്ഷേ ഞാൻ വ്യത്യാസമാണ് പറയുന്നത്, അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരാണ് എന്ന്
ആ ഇരകൾ തന്നെ പറയുന്നു. എന്നാൽ ഇവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആശങ്ക ആരോടാണ്? ഇവിടെ നിക്ഷിപ്ത താല്പര്യക്കാരല്ല, ഭരണകൂടം തന്നെ മർദ്ദകോപാധികമായി ന്യൂനപക്ഷങ്ങളെക്ക് എതിരെ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചത് എന്താ, ഇത് അവർ രാജ്യത്തിൻ്റെ സ്വത്ത് കൊണ്ടുപോകുന്നു, ഇതാ നിങ്ങളെ താലിമാല കൊണ്ടുപോകുന്നു, ഇങ്ങനെ ഹെയ്റ്റ് പറഞ്ഞിട്ടാണ് എന്ത് പിന്നെ വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇവിടെ ഇതിലുള്ളൊരു പാഠം ഞാൻ പറയുന്നത്, ഇവിടെ നമ്മുടെ ഭരണകൂടം തന്നെ എന്ത് ചെയ്യുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നീങ്ങുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ ഈ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്, കാരണം നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഏറ്റവും അയൽപ്രദേശമാണ്, കുറേ കരമാർഗം നമുക്കുണ്ട്. പിന്നെ എന്തായിരുന്നാലും ഒരു അയൽപ്പക്കത്ത് പ്രശ്നം ഉണ്ടായാൽ അവിടെ സുഖമായിട്ട് അടുത്ത ആൾ വീട്ടുകാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അയൽപ്പക്കം എപ്പോഴും ശാന്തമായി നിൽക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും സുരക്ഷിതമാണ്. മാത്രമല്ല 1971 ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്, പിറവിയെടുക്കുന്നത്. ആ പിറവിയെടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ആ സ്വാതന്ത്ര്യം കിട്ടി അവർക്കൊരു സുരക്ഷിത ഭരണകൂടം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ബംഗ്ലാദേശ് രംഗത്ത് വരുന്നത്. ഇന്ദിരാഗാന്ധിയായിരുന്നു മിഡ് വൈഫ്. ആ യെസ്, ഇന്ദിരാഗാന്ധിയായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ കൊണ്ടു ആ പിന്നെ ബംഗ്ലാദേശ് ഉണ്ടായി വന്നതിൽ തന്നെ വലിയ നിർണായക പങ്കുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളിടത്തും ഇന്ത്യക്ക് എന്തുണ്ട്, പ്രധാനപ്പെട്ട റോള് ഉണ്ട്. കാരണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ ജനസാന്ദ്രത കൂടുതലാണ്, അതോടൊപ്പം അവിടെ ഏകദേശം വിസ്തൃതിയിൽ 100-ാം സ്ഥാനമാണ്, എന്നാൽ ജനസംഖ്യയിൽ 7-ാം സ്ഥാനമാണ്, അതായത് ഭയങ്കര ഡെൻസിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് കരമാർഗം തുറന്നും കിടക്കുമ്പോൾ എന്ത് ചെയ്യും, അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാവും, അത് ഇന്ത്യക്ക് തലവേദനയാവും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. മാത്രമല്ല അടിക്കടി ചുഴലിക്കാറ്റ്, കടലാക്രമണം, പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ബംഗ്ലാദേശ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്നിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പേരിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ നിന്ന് റിക്കവറായി വരുമ്പോഴേക്കും പിന്നെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് ശരിക്കും ആഗോളാടിസ്ഥാനത്തിൽ വേരയിൽപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ രാജ്യം പ്രയാസത്തിലേക്ക് പോകുമ്പോൾ അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് വരുന്നുണ്ട് നിർണായകമായ പങ്കുണ്ട്, ചില പാഠങ്ങളുണ്ട്.